വേഗം വളർന്നതും വലുതായതും മനസ്സിലെ പകയായിരുന്നു. വളർന്നപ്പോ പകരം ചോദിക്കാനും എല്ലാം തിരിച്ചു മേടിക്കാനും ആൻഡ്രൂസ് ബോംബെക്ക് വണ്ടി കയറി. പിന്നെ 4 വർഷം, നീണ്ട 4 വർഷം കൊണ്ടാ ആൻഡ്രൂസ് പീറ്റർ ഹോനായിക്ക് വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത്. ബോംബെയിൽ ഹോനായിമാരുടെ ശക്തി എന്താണെന്ന് ആൻഡ്രൂസിന് നല്ലോണം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോംബെയിലെ മറ്റ് വ്യാപാരികളെയും പീറ്റർ ഹോനായിയും തമ്മിൽ തെറ്റിക്കുകയാണ് ആൻഡ്രൂസ് ആദ്യം ചെയ്തത്. കൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോ പീറ്റർ ഹോനായി തന്റെ സമ്പാദ്യങ്ങളും വാരിക്കെട്ടി മകനോടൊപ്പം നാടുവിടാൻ തീരുമാനിച്ചു. ആൻഡ്രൂസ് കണക്കുകൂട്ടിയതുപോലെ തന്നെ സംഭവിച്ചു. പീറ്റർ ഹോനായി അയാളുടെ മുഴുവൻ സമ്പാദ്യവും ആൻഡ്രൂസിന്റെ കയ്യിൽ തന്നെ വന്നുപെട്ടു.